ഓരോ വർഷവും വ്യത്യസ്തമായ പടക്കങ്ങളാണ് വിപണിയിൽ കിട്ടാറുള്ളത്. കുഞ്ഞു കുട്ടികൾ ഒക്കെ പൂത്തിരി കമ്പിത്തിരി ഇതൊക്കെ കത്തിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാതടപ്പിക്കുന്ന ശബ്ദത്തിലുള്ള വലിയ പടക്കങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പേടിയുമാണ്. അപ്പോൾ നമുക്ക് അർജുൻ കല്യാണിന്റെ പടക്ക റിപ്പോർട്ടിലേക്ക് പോവാം. നമ്മളിപ്പോ പരിപ്പായിലാണുള്ളത്. പരിപ്പായിലെ ഒമേഗ ഫയർ വർക്സ് കണ്ണൂരിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കം വിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കടയാണ്. എന്തായാലും നമ്മൾ വിഷുവിന് കുറച്ചുകൂടി അധികം പടക്കം പൊട്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച് വെറൈറ്റി ഐറ്റംസ്, കഴിഞ്ഞ വിഷുവിന് ഇല്ലാത്ത എന്നാൽ ഈ വിഷുവിന് പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. എന്തായാലും വിഷു അടിപൊളിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറച്ച് കളറാക്കുന്ന പടക്കവും ഇവിടെ ഉണ്ട്, കാണാം. കമാ പിന്നെ നമുക്ക് ഈ വിഷുവിന് കഴിഞ്ഞ വിഷുവിന് ഇല്ലാത്ത എന്നാൽ ഈ വിഷുവിന് പുതുതായിട്ട് വന്ന ഒരു ഐറ്റം, പുതിയ ഐറ്റംസ്, പുതിയ വലിയ പൂക്കിറ്റുകൾ. ഇത് വലിയ പൂക്കിറ്റുകളാണ്. അപ്പൊ ഇത് എടുക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഇത് കാണുമ്പോൾ പോകുമ്പോൾ ഉണ്ടെങ്കിൽ ഇത് പൂത്തിരിയാണ്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്, കമ്പിത്തിരിയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്, ഈ വർഷം മുതൽ വന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള പൂത്തിരികൾ, ഇത് പൂത്തിരി പോലെ കത്തുകയും ചെയ്യും, പിന്നെ ചടപടയുടെ പൊട്ടുകയും ചെയ്യും. പിന്നെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞിട്ട്, ഹെലികോപ്റ്ററോ? ഹെലികോപ്റ്റർ ഇതെന്താ പരിപാടി? ഹെലികോപ്റ്റർ ലീഫാണ് ഈ കാണുന്നത്. എന്നാലും കൊള്ളാം, ഒരു പുതിയ വെറൈറ്റി ഐറ്റമാണ്. ചൈനീസ് മാലപ്പടക്കാണ്, 1000 പൊട്ടുന്ന മാലപ്പടക്കാണ് ഇത്. അപ്പോൾ ഇതൊക്കെ സാധാരണയുള്ള വലിയ മാലപ്പടക്കത്തിൻ്റെ കുറച്ച് ചെറിയ വേർഷൻ, ചെറിയ വേർഷൻ, ലേറ്റസ്റ്റ് വേർഷനാണ്. ഇതിൽ 1000 ഉണ്ടോ? 1000 മുട്ടാണ്. പടക്കം വാങ്ങി വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ചേച്ചി എന്തൊക്കെ പടക്കം വാങ്ങി? കുറച്ച് പൂക്കുറ്റി, കമ്പിത്തിരി, അങ്ങനെയുള്ള ചെറിയ കുട്ടിയൊക്കെ പറ്റിയ സാധനങ്ങളും ഒട്ടുന്ന സാധനങ്ങളും ഒട്ടുന്ന സാധനങ്ങൾ വാങ്ങിയിട്ടില്ല. ഇതൊക്കെ വാങ്ങി ഇതിൻ്റെ കൂട്ടത്തിലല്ലേ? ഇത് എന്തായാലും വിഷുവിന് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. ചെറിയ രീതിയിൽ ഒട്ടുന്നതൊന്നുമില്ല, കുഞ്ഞിക്ക് വേണ്ടിയിട്ട് പൊട്ടുന്നത് വാങ്ങിയിട്ടില്ലല്ലോ. കുറച്ച് കമ്പിത്തിരി, പൂക്കുറ്റി, അങ്ങനെയുള്ള സാധനങ്ങൾ. നല്ല 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 സ്ഥിതിയാണ്, നല്ല നല്ല വെറൈറ്റി. ആ വെറൈറ്റി ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഇത്തവണത്തെ വിഷു പൊളിക്കാൻ വേണ്ടി പൊളിക്കാൻ തീരുമാനിച്ചു. തിരക്കാണല്ലേ? വളരെ തിരക്കല്ലേ. വിഷു ഇക്കൊല്ലം എല്ലാവരും പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാന്ന് തോന്നുന്നു. പടക്കം പൊട്ടിക്കുമ്പോഴേ കൃത്യമായ സുരക്ഷാ കാര്യങ്ങളൊക്കെ പാലിക്കണം. അത് തീർച്ചയായും പാലിക്കണം. അപകടങ്ങൾ സംഭവിച്ച വിഷു തന്നെ കൊളമായി പോകില്ലേ? അതൊക്കെ കൃത്യമായി പാലിക്കണം. ആ തീർച്ചയായും. എങ്ങനെ വിഷുവിന് പടക്കം കുറെ വാങ്ങുന്നു? കുറച്ച് കുറച്ച്. ഏകദേശം എത്ര പൈസ തന്നെ വാങ്ങുന്നുണ്ടോ? ഈ 2000-3000 അടുത്ത്. 2000-3000 രൂപ പടക്കം വാങ്ങി. മോനെ പടക്കം വാങ്ങിയാ? എന്തെല്ലാം പടക്കം വാങ്ങിയേ? കമ്പിത്തിരി. ആ പിന്നെ പിന്നെ മറ്റേ പടക്കം ഏത്? പൂക്കുറ്റി. ആ പൂക്കുറ്റി. ഒട്ടുന്നൊന്നും വാങ്ങിയില്ല? വാങ്ങിനാ. വിഷുവിന് ഈ മലബാറുകാർക്ക് പ്രത്യേകിച്ച് ഈ പടക്കം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ആഘോഷം ചിന്തിക്കാൻ പോലും വേണ്ടി കഴിയില്ല. കാരണം ചെറിയ കുട്ടികൾ പോലും അത്രയധികം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളും കുറച്ച് പടക്കം വാങ്ങുന്നുണ്ട്. ഇതിൻ്റെ പൊട്ടിക്കുന്ന വിശേഷം, അതായത് ഇത് ഓരോത്തിനും കൃത്യമായ രീതിയിലുള്ള പൊട്ടിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. എല്ലാം ഒരേപോലെ പൊട്ടിക്കാൻ പറ്റുന്നതല്ല. എന്നാൽ വളരെ സുരക്ഷാ മുൻകരുതലോടുകൂടി മാത്രം ചെയ്യേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പടക്കം ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സുരക്ഷാ കാര്യങ്ങൾ കൂടി ചെയ്യണം. വലിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സുരക്ഷ പാലിക്കണം. കാരണം അത് വലിയ അപകടമുണ്ടാക്കുന്ന കാര്യമാണ്. വലിയവർ പോലും പൊട്ടിക്കുമ്പോൾ കൃത്യമായ രീതിയിലുള്ള ഒരു സുരക്ഷ, നമ്മുടെ ഒരു സാഹസികതയ്ക്ക് മുതിരേണ്ട കാര്യമൊന്നുമില്ല. ഒരു പടക്കം പൊട്ടിക്കുമ്പോഴും ഒരു കടലാസ് കഷ്ണം വെച്ച് അതിൽ തീ കൊടുത്ത് അത് പിന്നീട് പടക്കം പൊട്ടിക്കുന്ന രീതിയിലേക്ക് ആവുന്നതിലും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരു സാഹസികത കാണിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ കയ്യിൽ തീപ്പെട്ടിയെടുത്ത് അങ്ങനെ കത്തിച്ചു കയറി, അതൊക്കെ ഒരു അപകടകരമായ രീതിയാണ്. എങ്കിൽ കൂടി നമ്മൾ പ്രധാനമായി പാലിക്കേണ്ട സുരക്ഷാ കാര്യങ്ങളാണ്. എന്തായാലും വിഷു അടിച്ചു പൊളിയാണ്, തകർക്കും, അതുപോലെ തന്നെ കളറാക്കാൻ പടക്കങ്ങളുണ്ട്. നമുക്കിനി പടക്കം പൊട്ടിക്കുന്ന കൂടി വിശേഷങ്ങൾ കാണാം. ഓക്കെ, പടക്കം കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഇതും കാത്ത് കുട്ടിപ്പട്ടാളം കാത്തിരിക്കുന്നുണ്ടാവും. പൊട്ടുന്ന സാധനങ്ങളൊക്കെ വളരെ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. ബാക്കി പൂത്തിരി, കമ്പിത്തിരി, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉള്ളത്. എന്തായാലും കുട്ടികൾ കാത്തിരിക്കണ്ട. എന്തായാലും പടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. പടക്കം പൊട്ടിക്കണ്ടേ? കമ്പിത്തിരി മാത്രം പൊട്ടിച്ചാലോ? പൊട്ടിക്കണ്ട കുറച്ച്. ആ പേടിയാണ് പാവത്തിന്. ഹാപ്പി പമ്പരം പൊട്ടിച്ച നമുക്ക്. ഇതാണ് നേരത്തെ അവർ പറഞ്ഞിട്ടുള്ള കറങ്ങുന്ന കമ്പിത്തിരി.
വിഷുവിന്റെ ആഘോഷ തിമിർപ്പിലാണ് കുഞ്ഞുങ്ങളോടൊപ്പം നമ്മളും ഇങ്ങനെ പടക്കം പൊട്ടിച്ചും കമ്പിത്തിരി കത്തിച്ചും ആഘോഷിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുവേഴ്ശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ